ഹലോ വെൽക്കം ടു എജി ക്രിയേഷൻസ് എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പവും മുട്ടക്കറിയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ആണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് വെച്ച തലേന്നാണ് അതിന്റെ വേറെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പത്തിനുള്ള മാവ് നമുക്കൊന്ന് റെഡി ആക്കി എടുക്കണം അത് തലേന്ന് നമ്മൾ രാത്രിയിൽ അരച്ചു വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് അത് ഫെർമെന്റ് ആയിട്ട് നമുക്ക് മാവ് സെറ്റ് ആയിട്ട് കിട്ടും മൂന്ന് ഗ്ലാസ് പച്ചരി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂർ കുതിരാൻ വെക്കാം അപ്പോൾ ഈ പച്ചരി നമുക്ക് ഇവിടെ 3 തവണ നല്ല വൃത്തിക്ക് ഞെരടി വാഷ് ചെയ്തെടുക്കാം പച്ചരി ഇവിടെ മൂന്ന് തവണ നല്ല വൃത്തിക്ക് ഇവിടെ കഴുകിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഒരു 4-5 മണിക്കൂർ കുതിരാൻ വെക്കാം കുതിരാൻ വേണ്ടി വെച്ചിരുന്ന പച്ചരി ഏകദേശം ഒരു 4-5 മണിക്കൂർ ആയി കഴിഞ്ഞു നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിക്കകത്തിട്ട് നല്ല ഉണക്ക് അരച്ചെടുക്കാം നമ്മൾ മിക്സിക്കകത്ത് പച്ചരി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 കപ്പ് വേവിച്ച് വെച്ചേക്കുന്ന ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ഇതിനകത്ത് ചിരകി വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അടുത്തതായി ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ വെള്ളത്തിന് പകരമായിട്ട് തേങ്ങാവെള്ളമാണ് യൂസ് ചെയ്യുന്നത് തേങ്ങാവെള്ളം യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അപ്പം സോഫ്റ്റ് ആക്കും അപ്പം ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അപ്പത്തിനുള്ള മാവ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ നമ്മുടെ മാവ് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഒത്തിരി വെള്ളം പോലെ ആയിപ്പോലെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് എടുക്കാനൊക്കെ ഉണ്ട് ഇനി ഇത് ഏകദേശം ഒരു 8 to 10 മണിക്കൂർ വരെ നമുക്ക് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കണം അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് ഇത് ഫെർമെൻ്റ് ആയതിനു ശേഷം നമ്മുടെ മാവ് ഇവിടെ നല്ലപോലെ പുളിച്ചു പൊങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയും നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് അപ്പം ചുടാം അതിന് മുമ്പായിട്ട് ഇതിനകത്ത് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല ഉണക്കൊന്ന് ഇളക്കാം നമ്മുടെ അപ്പം ചുടാനുള്ള തവ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം ഇവിടെ നമ്മൾ മുട്ടക്കറി എണ്ണുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുട്ട നമ്മൾ ഓൾറെഡി പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് അതേ സമയത്ത് ഞാനിവിടെ അതിനായിട്ട് എടുത്തേക്കുന്നത് 2 ചെറിയ പൊട്ടാറ്റോ 8 കൊച്ചുള്ളി 1 ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് 6-7 വെളുത്തുള്ളിയുടെ അല്ലി നല്ലോണക്ക് ചതച്ചത് 2 പച്ചമുളക് നടുക്കൂടെ കീറിയത് 2 കരിയാപ്പില ഇത്രയാണ് ഞാൻ മുട്ട കറി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തേക്കുന്ന ഐറ്റംസ് അപ്പം ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം
നമ്മളിന്നിവിടെ ഒരു നാടൻ സ്റ്റൈലിലെ മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത്. അതിൽ നമ്മൾ തേങ്ങാപ്പാലും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്ന ഇന്ന് മൺചട്ടിയാണ്. നമ്മുടെ മൺചട്ടി ഏകദേശം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും ചതച്ചിരിക്കുന്ന വെളുത്തുള്ളിയും വറ്റൽ മുളകും കരിയാപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൊച്ചുള്ളി ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നതും വരെ നമുക്കൊന്ന് വരട്ടിയെടുക്കണം. ഈ സമയത്ത് ഇത്തിരി ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ ഉള്ളി വരണ്ടു വരാൻ എളുപ്പമായിരിക്കും. കൊച്ചുള്ളി ഇവിടെ നന്നായിട്ട് വരണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് നിളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർക്കാവുന്ന മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം നമ്മുടെ കൊച്ചുള്ളി ഒന്നിച്ച് വരണ്ടിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഉപ്പിട്ട് കൊടുത്തത്. ഇനി കുറച്ച് ഉപ്പും കൂടെ നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എനിക്കായിട്ട് ഞാൻ കുരുമുളക് കൂടിയാണ് ചേർക്കുന്നത്. അര ടീസ്പൂൺ കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിന്റെ പച്ച മണം മാറണം വരെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് വെന്ത് കിട്ടണം. അതിനായിട്ട് നമുക്ക് ഇത് അടച്ചു കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം വേവുന്ന സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് രണ്ട് മിനിറ്റ് കൂടെ അടച്ചു വെച്ച് കൊടുക്കാം. ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ മുട്ട മുറിച്ചിടേണ്ടവർക്ക് മുറിച്ചിടാം. ഞാനിവിടെ മുട്ട വരഞ്ഞിട്ടുണ്ട്. മുട്ട വരഞ്ഞത് കൊണ്ട് അതിനകത്ത് ആ മസാലയൊക്കെ അതിനകത്ത് ശരിക്കും പിടിക്കും. ഇവിടെ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. എരിവും നിങ്ങളുടെ ആവശ്യം. നിങ്ങൾക്കിപ്പോൾ എരിവ് കൂടുതലാണ് വേണ്ടിയെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് കുരുമുളകിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം, ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. ഞാനിപ്പോൾ എൻ്റെ ടേസ്റ്റിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും ഉപ്പുമാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മുട്ടക്കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇതിന് മുകളിലൂടെ ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചട്ടി ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇവിടെ നമ്മുടെ നാടൻ തേങ്ങാപ്പാലൊഴിച്ച് മുട്ടക്കറി റെഡിയാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ നൂൽപ്പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണണം വരെ. ടേക്ക് കെയർ. ബൈ.